രചന അൽ റാഷിദ് സാൻ. നോക്ക് മോനെ, ഉപ്പ ഇതുവരെ നിന്റെ നല്ലതിനല്ലേ എല്ലാം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതും നല്ലതിനാവും. ഉമ്മാന്റെ കുട്ടിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഉപ്പ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഉമ്മച്ചി എന്തൊക്കെ പറഞ്ഞു കാര്യമില്ല, നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ ഞാനൊരു ഡോക്ടറായത്. അപ്പൊ എന്റെ നിലക്കും വിലക്കും ചേർന്നൊരു കുടുംബത്തിൽ നിന്നല്ലേ ഞാൻ കല്യാണം കഴിക്കണ്ടേ? ഇതിപ്പോ പണ്ടെങ്ങ് ഉപ്പാനെ സഹായിച്ച ഒരാളുടെ മകൾ, അതും ഏതോരത്തിന്റെ ദിവ്യഗർഭം കൊണ്ട് നടക്കുന്നവള്. ഇത് ശരിയാവല്ലോ ഉമ്മച്ചി, നമുക്ക് വേറെ നല്ല തറവാട്ടിന് കല്യാണം കിട്ടായിട്ടല്ലോ. ഉപ്പ ഇതന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടല്ലേ ആ ഉപ്പാന്റെ മോൻ തന്നെയാ ഞാനും, എനിക്കൊണ്ട് കുറച്ചൊക്കെ വാശി എന്ന് ഞാൻ ഉപ്പാനോട് പറഞ്ഞു നോക്കാം. അല്ലാതെ ഉമ്മ എന്ത് ചെയ്യാന്? പഠിത്തെല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് ബാംഗ്ലൂരായിരുന്നപ്പോ ഞാൻ ഉമ്മാനോട് പറഞ്ഞാണല്ലോ എന്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്ന ആ കുട്ടീനെ പറ്റി. അപ്പൊ ഉപ്പ പറഞ്ഞെന്താ, നീ കെട്ടിയാളാ എന്റെ ചങ്ങാതി യൂസഫിന്റെ മോളെ കെട്ടുള്ളൂ എന്ന്. അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് മമ്മദ് ഹാജി വീട്ടിലേക്ക് കയറി വരുന്നത്. എന്താ ഉമ്മയും മോനൊരു സ്വകാര്യം പറച്ചില്? ഉപ്പ ആ ബന്ധം എനിക്ക് വേണ്ട, അത് ശരിയാവില്ല. ഏത് ബന്ധം? ഉപ്പ പറഞ്ഞില്ലേ നിങ്ങളെ ചങ്ങായി യൂസഫിന്റെ മോളായിട്ടുള്ള അത് തന്നെ. ഈ അറക്കൽ വീട്ടിലെ മമ്മദാജിന്റെ മകനാണെങ്കിൽ വരുന്ന 23 എന്റെ കല്യാണം ഈ മുറ്റത്ത് വെച്ച് ഭംഗിയായിട്ട് നടത്തും. ഞാൻ നിന്റെ മേലുള്ളവൻ പള്ളിക്കാട്ടിലേക്ക് പോയിട്ട് ഇപ്പൊ 1 മാസം ആ സങ്കടത്തിൽ ഞാനും നിന്റെ ഉമ്മയും കരകയറി വരുന്നേ ഉള്ളൂ. ഇനി ഈ ഉപ്പാനെ വേദനിപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഉപ്പാക്കൊന്നും പറയാനില്ല. നിനക്കിനി വല്ലതും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പൊ പറയണം. ഞാനെന്തു പറയാനാ, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒന്നും ഇപ്പൊ മനസ്സിൽ വെച്ചോളൂ, പാതി മനസ്സോടെയാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത്, അത് മറക്കണ്ട. ദേഷ്യത്തോടെ പല്ലടിച്ചുകൊണ്ട് സഫീർ റൂമിലേക്ക് നടന്നു. നീ സൈനബാ, ഈ ആ കാലിൽ തേക്കുന്ന കൊയമ്പിങ്ങോട്ട് എടുത്തേ. നോക്കി ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്തിനാ വേറെ ആരോ ബൈക്കിലുണ്ടാക്കിയ പെണ്ണിനെ ഓന്റെ തലയിൽ കെട്ടിവെക്കണേ? ഓനക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചൂടെ? ഈ എന്തറിയിട്ടാ സൈനബായി പറയണേ? ആ കുട്ടി അങ്ങനെയുള്ള ഒരു പെണ്ണല്ല. ഇനി ഓൾക്ക് വയറ്റുള്ള നിങ്ങൾക്ക് കുറച്ചില്ലെങ്കിൽ കേട്ടോ, ആ പെണ്ണിന്റെ വയറ്റിൽ വളരുന്ന ഞമ്മളെ ചോര തന്നെയാ. എന്താ നിങ്ങളീ പറയുന്നേ, ഞമ്മളെ ചോര? അതേടി, മരിച്ചു പോയ ഞമ്മളെ മോ അബ്ദുവിന്റെ കുട്ടിയാത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും നല്ല പറഞ്ഞുകൊടുത്ത് വളർത്തിയ മമ്മദ് മാസിന്റെ മോന് ആ പെണ്ണിനെ വയറ്റിലുണ്ടാക്കിയാ മരിച്ചത് നാട്ടുകാർ പറയുന്ന കേൾക്കണോ എല്ലാവർക്കും? ഓന്റെ ചതിയിൽപ്പെട്ട് ജീവിതം കളഞ്ഞ ആ പെണ്ണിന്റെ ജീവിതം തുറയുന്ന് കണ്ടു നിൽക്കണോ ഞാൻ? പടച്ച തമ്പുരാനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കണ്? പകല് പോലെ സത്യം. ആ പെണ്ണിന് ക്ലാസ് എടുത്തിരുന്ന ഞമ്മളെ മോന് പറ്റിയൊരു പിഴ. എല്ലാം കഴിഞ്ഞോൻ ഗൾഫിൽ പോകാൻ നിന്ന തലേ ദിവസം ഉണ്ടായ ആക്സിഡന്റല്ലേ ഓൻ പോയത്. ഇതെല്ലാം കേട്ടിട്ട് ആ പെണ്ണിനെ വയ്യാതാരാക്കാൻ ഈ മമ്മദാജിനെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് തന്നെയാ സഫീറിന് സമ്മതമില്ലായിട്ടും ഞാൻ ഈ കല്യാണം നടത്തുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് സഫീറിനോട് പറഞ്ഞൂടെ? അത് പറയാനുള്ള ത്രാണില്ലായിട്ടാ സുബൈദ. ഇത്രയും കാലം ആരുടെ മുമ്പിൽ തലോനിക്കേണ്ട അവസ്ഥ പടച്ചോൻ തന്നിട്ടില്ല. ഇതിപ്പോ മക്കളെ കൊണ്ട് മമ്മദാജി നാണം കെട്ടുമെന്ന് നാട്ടുകാർ പറഞ്ഞ് ചിരിക്കൂലേ? അന്ന് അദ്ദൂന്റെ കൂടെ ആക്സിഡന്റ് നടക്കുമ്പോൾ ഓളും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അധികം പരിക്കില്ലാതെ ആ കുട്ടി രക്ഷപ്പെട്ടു. തലക്ക് പറ്റിയ ക്ഷതം കൊണ്ട് ഓർമ്മശക്തി പോയിരുന്നു. ഇപ്പൊ ഒരുപാട് ചികിത്സ കൊണ്ടാ അതൊന്ന് ഭേദമായത്. അബ്ദു മരിച്ചൊന്നും ആ കുട്ടിക്കറിയില്ല. ഞമ്മളെ സഫീർ ഓളെ ഭർത്താവാണെന്നാ ഞങ്ങളെല്ലാവരും ഓളോട് പറഞ്ഞു മനസ്സിലാക്കി വെച്ചിരിക്കണേ. ഇതെല്ലാം തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് കേട്ടുന്ന സഫീർ കണ്ണീർ വാർത്തുകൊണ്ട് അവരുടെ റൂമിലേക്ക് കയറി ചെന്നു. ഉപ്പച്ചിനോട് ക്ഷമിക്കണം, ഒന്നും അറിയാതെ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ച്. ഉപ്പാക്ക് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാനുള്ളൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവളുടെ വയറ്റിൽ വളരുന്ന അതുക്കയുടെ ചോരയാണെങ്കിൽ എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. എനിക്ക് സമ്മതമാണ്, ആ കുട്ടിയെ ഞാൻ തന്നെ കെട്ടിക്കോളാം. അങ്ങനെ ആർഭാടമില്ലാതെ വിവാഹം കഴിഞ്ഞു. ഉപ്പ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾ ആ വീടൊരു സ്വർഗമാക്കി തീർത്തു. സഫീറിനൊരു നല്ല ഭാര്യയായി ഉപ്പാക്കും ഉമ്മാക്കും സ്നേഹം കൊണ്ട് വീർപ്പൂണ്ടിക്കുന്ന മകളുമായി അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങി. വൈകാതെ അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഇക്ക അന്ന് അത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ടും ഇക്കാക്ക് മാത്രമൊന്നും പറ്റിയില്ലല്ലോ, അതെന്താ? അതെന്താണെന്നറിയോ പെണ്ണേ, അന്ന് എനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ സുന്ദരി മോളെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടും ഇല്ലല്ലോ. അതും പറഞ്ഞ് സഫീർ അവളെ മാറോട് ചേർത്തു. മനസ്സിൽ നല്ലൊരു ഭാര്യ ഈണാക്കി തന്ന ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്. രചന അൽ റാഷിദ് സാൻ.